ഹലോ ഹായ് എല്ലാവർക്കും ലൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഋതു കൃഷ്ണ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ് അതായത് ജൂൺ പതിനേഴ് തൊട്ട് ജൂൺ ഇരുപത്തി മൂന്ന് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഒട്ടും സമയം കളയാനില്ല വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിലെ ആദ്യത്തെ ചോദ്യം വിച്ച് ഇസ് ദ സ്റ്റേറ്റ് ദാറ്റ് കംസ് ഫസ്റ്റ് ഇൻ ദ കൺട്രി ടു ഇംപ്ലിമെന്റ് ദ പ്രൊജക്ട് ടു മേക്ക് അംഗൻവാടി കാർബൺ ഫ്രീ അതായത് അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ് അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് റൈറ്റ് ആൻസർ ആൻസർ ഇസ് കേരളം അപ്പൊ കേരളത്തിലാണ് അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യം നടപ്പാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അല്ലെ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗനവാടികൾ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ പേരാണ് സ്മാർട്ട് ഡയറ്റ് അതുപോലെ തന്നെ മൂന്ന് മുതൽ ആറ് വരെ വയസ്സുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിത ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ഉണ്ട് ആ പദ്ധതിയുടെ പേര് ആധാർ ശില എന്നാണ് അപ്പോൾ സ്മാർട്ട് ഡയറ്റ് ആധാർ ശില അതുപോലെ തന്നെ അങ്കണപ്പൂമഴ അതായത് സംസ്ഥാനത്തെ അംഗനവാടികളിലെ കുട്ടികൾ കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗ്യമായി പുറത്തിറക്കിയ പുസ്തകം പുസ്തകത്തിന്റെ പേര് അങ്കണപ്പൂമഴ അതുപോലെ തന്നെ അങ്കണ തൈമാവ് ഉണ്ട് പോഷക ബാല്യം ഉണ്ട് എന്താണ് അങ്കണത്തൈമാവ് അങ്കനവാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണത്തൈമാവ് അപ്പൊ പാഠ്യപദ്രയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണപ്പൂമഴ അങ്കണത്തൈമാവ് അധ്യാപകർക്കായി പുറത്തിറക്കിയ പുസ്തകമാണ് ഇനി അങ്കണവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം അപ്പൊ എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞെന്താണ് അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ് അല്ലെ എനർജി മാനേജ് സെന്ററിന്റെ ഭാഗമായിട്ടാണ് നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്താണ് സ്മാർട്ട് ഡയറ്റ് എന്ന് പറഞ്ഞു ആധാർ ശില എന്താന്ന് പറഞ്ഞു അങ്കണ പൂമഴ എന്താണെന്ന് പറഞ്ഞു അങ്കണ തൈമാവ് എന്താണെന്ന് പറഞ്ഞു പോഷക ബാല്യം എന്താന്ന് പറഞ്ഞു അല്ലെ സ്മാർട്ട് ഡയറ്റ് എന്താണ് പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗനവാടിയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് അല്ലേ ഇനി അടുത്തത് ആധാർശില എന്താണ് ആധാർ ശില മൂന്നു മുതൽ ആറുവരെ വയസ്സുള്ള അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ആണ് ഇത് ആധാർശില പിന്നെ കുട്ടികൾക്കുള്ള പുസ്തകമാണ് അങ്കന പൂമഴ അല്ലെ അധ്യാപകർക്കുള്ള പുസ്തകമാണ് അങ്കന തൈമാവ് പോഷകബാല്യം അംഗനവാടി കുട്ടികൾക്കുള്ള മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് ഏത് പോഷകബാല്യം ഇങ്ങനത്തെ പ്രൊജക്ടുകളൊക്കെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പി എസ് സി ക്വസ്റ്റ്യൻസിൽ അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം വിച്ച് ഇസ് എ സെക്കൻഡ് കളക്ടറേറ്റ് ടു ഗെറ്റ് ഐ എസ് യു സർട്ടിഫിക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ് അതായത് സംസ്ഥാനത്ത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ് ഒന്നാമത്തെ കളക്ടറേറ്റ് ഏതാണ് കോട്ടയമാണ് കേട്ടോ രണ്ടാമത്തെ കളക്ടറേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാം രണ്ടാമത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റീസെൻ്റ്ലി ആയിട്ട് പി എസ് സി എക്സാംസ് ചെയ്തവർക്ക് അറിയാം അല്ലേ രണ്ടാമത്തെ കാര്യങ്ങളാണ് പി എസ് സി കൂടുതലും ചോദിക്കാറുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഇസ് എ സെക്കൻഡ് കളക്ടറേറ്റ് ടു ഗെറ്റ് ഐ എസ് യു സർട്ടിഫിക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ് സംസ്ഥാനത്ത് ഐ എസ് യു സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ് ദ റൈറ്റ് ആൻസർ ഇസ് തിരുവനന്തപുരം ആദ്യ കളക്ടറേറ്റ് കോട്ടയമാണ് ആദ്യ ബാങ്ക് ഏതാണ് ഇന്ത്യയിൽ ആദ്യം ഐ എസ് യു സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ആണ് കാനറ ബാങ്ക് അപ്പൊ ഐ എസ് ഒ അംഗീകരണം ലഭിച്ച സംസ്ഥാനത്ത് ആദ്യ കളക്ടറേറ്റ് കോട്ടയം രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരം അല്ലെ ആദ്യ ഐ എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് കാനറ ബാങ്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ അത് കേരളം തന്നെയാണ് രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളം തന്നെയാണ് ദേശീയ ജി എസ് ടി ദിനം എന്നാണ് ജൂലൈ ഒന്നിനാണ് ദേശീയ ജി എസ് ടി ദിനം നാഷണൽ കസ്റ്റംസ് ആൻഡ് ജി എസ് ടി മ്യൂസിയം നിലവിൽ വന്നത് ഗോവയിലെ പനജിയിലാണ് ജി എസ് ടിക്ക് കീഴിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ നിലവിലുന്ന സംവിധാനമാണ് ജി എസ് ടി ആപ്ലറ്റ് ട്രൈബ്യൂണൽ ജി എസ് ടി ആപ്ലെറ്റ് ട്രൈബ്യൂണലിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് റിട്ടയർഡ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് കേരളത്തിലെ ജി എസ് ടി ട്രൈബ്യൂണലുകൾ ഉള്ളത് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഹൂ ഹാസ് ബീൻ പോസ്റ്റ് മെസ്ലി അവാർഡ് ഗാന്ധി ചെയർ അവാർഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായത് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ് ആരാണ് ആൻസർ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ജെ ബി മേത്ര എംപിക്കാണ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ എം ആർ തമ്പാനാണ് ഓക്കെ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാ ഭർക്കാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി പി ടി ചാക്കൂർ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് തുറന്നിട്ട വാദി അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം വിച്ച് ഇസ് ദേഡ് റിയൂസബിൾ സ്പേസ് ക്രാഫ്റ്റ് അതായത് പൂർണമായും പുനരുപയോഗിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വാഹനം ഏതാണ് വിച്ച് ഇസ് ദേഡ് ഫസ്റ്റ് ഫുള്ളി റീയൂസബിൾ സ്പേസ് ക്രാഫ്റ്റ് ആൻസർ ഈസ് സ്പെയ്സ് എക്സ് സ്റ്റാർഷിപ്പ് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പെയ്സ് എക്സ് സ്റ്റാർഷിപ്പ് ജൂൺ ആറിന് നടത്തിയ നാലാം പരീക്ഷണത്തിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് ടെക്സസിലെ പോക്ക ചിക്കയിലുള്ള സ്പെയ്സ് എക്സ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് പേടകവും സൂപ്പർ ഹെവി എന്ന റോക്കറ്റും ചേർന്ന സ്റ്റാർഷിപ്പ് പറന്നുപോങ്ങിയത് ബഹിരാകാശത്തെത്തിയ ശേഷം ഇത് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് പൂർണമായും പുനരുപയോഗിക്കാവുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ബഹിരാകാശ വാഹനമാണ് സ്റ്റാർഷിപ്പ് ലോകത്തെ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ റോക്കറ്റ് ജൂൺ ആറിന് വിജയകരമായി ബഹിരാകാശത്തെത്തി ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയപ്പോൾ ബഹിരാകാശ ദൗത്യങ്ങളിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുകയാണ് ആഗോള സംരംഭകൻ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് വിക്ഷേപിച്ച സ്റ്റാർഷിപ്പ് എന്ന റോക്കറ്റാണ് ഈ ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞല്ലോ പൂർണമായും പുനരുപയോഗിക്കുന്ന ലോകത്തെ ആദ്യ ബഹിരാകാശ വാഹനവും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു ബഹിരാകാശ യാത്രകളുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാനും കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ ബഹിരാകാശത്തെ എത്തിക്കാനും സ്റ്റാർഷിപ്പ് പൂർണ്ണ സജ്ജമാകുന്നതോടെ കഴിയും യു എസിലെ ടെക്സസിൽ ബോക്കച്ചിക്കയിലെ സ്പേസ് എക്സ് വിക്ഷേപണ തറയിൽ നിന്നാണ് സ്റ്റാർഷിപ്പ് കുതിച്ചുയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് ടിമിസ് ദൗത്യത്തിൽ സ്റ്റാർഷിപ്പ് ഉപയോഗിക്കുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറില് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള നാസയുടെ എന്താണ് ആ ദൗത്യത്തിന്റെ പേരെന്താണ് ആർട്ടിമിസ് മൂന്ന് ആ ദൗത്യത്തില് സ്റ്റാർഷിപ്പ് ഉപയോഗിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മൂന്ന് പരീക്ഷകൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് നവംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് ഈ ദിവസങ്ങളിലൊക്കെ പരീക്ഷണ പറക്കലുകൾ പരാജയപ്പെട്ട ശേഷമാണ് നാലാമത്തെ പറക്കലിൽ സ്റ്റാർഷിപ്പ് വിജയം തൊട്ടത് പേടകം ഉൾപ്പെടുന്ന വിക്ഷേപണ വാഹനത്തിന്റെ മുകൾ ഭാഗം ബഹിരാകാശം എത്തിയ ശേഷം ഭൂമിയെ പകുതി ദൂരം വലം വയ്ക്കുകയും പിന്നീട് അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീഴുകയുമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഉയരത്തിൽ എത്തിയ സ്റ്റാർഷിപ്പ് മണിക്കൂറിൽ ഇരുപത്തിയാറായിരം കിലോമീറ്റർ എന്ന ശബ്ദാതിവേഗവും സാധ്യമാക്കി പേടകം തിരിച്ചിറങ്ങുമ്പോഴുള്ള അതായത് റീഎൻട്രി നടത്തുമ്പോൾ വലിയ ചൂട് അതിജീവിക്കാനാകുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ശാസ്ത്ര സമൂഹം റീ എൻട്രിയിൽ ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനെയാണ് പേടകത്തിന് ചെറുക്കേണ്ടി വന്നത് ഉയർന്ന താപം ചെറുക്കാനായി പതിനെട്ടായിരം സെറാമിക് ടൈലുകളാണ് സ്റ്റാർഷിപ്പിന് പുറത്ത് പതിപ്പിച്ചിരുന്നത് വിക്ഷേപണ വാഹനത്തിന്റെ ആദ്യഘട്ടമായ സൂപ്പർ ഹെവി ബൂസ്റ്റർ പേടകത്തിൽ നിന്ന് വേർപ്പെട്ട ശേഷം ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ സുരക്ഷിതമായി തിരിച്ചിറങ്ങിയിരുന്നു ഭാവിയിലെ റോക്കറ്റിന്റെ ഈ രണ്ട് ഭാഗങ്ങളും സ്പേസ് എക്സ് വിക്ഷേപണ താഴിൽ തന്നെ ഇറക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ റോക്കറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നാൽപ്പതടി കെട്ടിടത്തിന്റെ ഉയരമുള്ള റോക്കറ്റാണത് നാൽപ്പതടി കെട്ടിടത്തിന്റെ ഉയരമുള്ള റോക്കറ്റാണ് ഏത് സ്പേസ്എക്സ്റ്റാർഷിപ്പ് അല്ലെ നൂറ് ബഹിരാകാശ യാത്രികരെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള പേടകമാണ് സ്റ്റാർഷിപ്പ് ആകെ ആയിരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടി അതായത് നാൽപ്പത് നില കെട്ടിടത്തിന്റെ ഉയരം മുപ്പതടി വ്യാസമുണ്ട് സ്പേസ് എക്സിന്റെ മുപ്പത്തിമൂന്ന് റാപ്റ്റർ റോക്കറ്റ് എഞ്ചിനുകളാണ് ഈ ഭീമാകാരന്റെ കുതിപ്പിന് കരുത്തു പകരുന്നത് സൂപ്പർ ഹെവി ബൂസ്റ്ററുമായുള്ള വേർപിരിയലിന് ശേഷം ഉപയോഗിക്കാനായി ആറ് റാപ്റ്റർ എഞ്ചിനുകൾ കൂടി പേടകത്തിലുണ്ട് ദ്രവ ഓക്സിജനും ദ്രവ മിഥേനുമാണ് ഇന്ധനം പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന വാഹനമായതിനാൽ ഭാവിയിൽ നൂറ് ടൺ ചരക്ക് ബഹിരാകാശം എത്തിക്കാനുള്ള ചെലവ് ഒരു കോടി ഡോളറിൽ താഴെ എത്തിക്കാൻ കഴിയുമെന്നാണ് ഇലോൺ മസ്ക് പ്രവചിച്ചിരിക്കുന്നത് ലോകത്തെവിടെയും ഒരു മണിക്കൂറിൽ എത്താനും സ്റ്റാർഷിപ്പിനാകും ഭാവിയിൽ വ്യോമ ഗതാഗത മേഖലയിലും സ്റ്റാർഷിപ്പിന്റെ വകഭേദങ്ങൾ ഉപയോഗിച്ചാൽ അത്ഭുതപ്പെടാനില്ല അല്ലെ എലോൺ മസ്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ലോകത്ത് എവിടെ വേണമെങ്കിലും എത്താമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് നമ്മുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ ഉള്ള പോലെ തന്നെ എല്ലാ വീടുകളിലും എന്താണ് ഒരു ഓരോ റോബോട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വെനീസ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ സെലിബ്രേറ്റഡ് എവ്രിർ എന്നാണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ജൂൺ ഏഴിനാണ് അതിന്റെ തീം എന്താണ് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്ട് എന്നുള്ളതാണ് വേൾഡ് സേഫ്റ്റി ഡേയുടെ തീം അതെന്താണ് ജൂൺ ഏഴിനാണ് അതിന്റെ തീം ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം ഹൂ വാണ്ട് ദ ലോക്സഭ എലക്ഷൻസ് ട്വന്റി ട്വന്റി ഫോർ വിത്ത് ഹൈയസ്റ്റ് മാർജിൻ ഓഫ് വോട്ട്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി എത്തിയ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അതായത് പതിനൊന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അത് നേടിയിട്ട് ലോക്സഭയിൽ എത്തിയ വ്യക്തി ആരാണ് ശങ്കർ ലൽവാനി ഇൻഡോറിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ലോക്സഭയിലെത്തിയ വ്യക്തി ആരാണ് ശങ്കർ ലൽവാനിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടി ലോക്സഭയിൽ എത്തിയ വ്യക്തി ആരാണ് കൂടുതൽ ശങ്കർ ലൽവാനി എന്ന് പറഞ്ഞു ഏറ്റവും കുറവ് വെറും നാല്പത്തിയെട്ട് വോട്ട് കിട്ടിയിട്ട് ലോക്സഭയിലെത്തിയ വ്യക്തിയാണ് രവീന്ദ്ര വൈക്കർ രവീന്ദ്ര വൈക്കർ നാല്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ട് ലോക്സഭയിൽ എത്തിയ വ്യക്തി ആരാണ് രവീന്ദ്ര വൈക്കറാണ് ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ടി ആർ ബാലു എൺപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിന് അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ അംഗം ടി ആർ ബാലു എൺപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാം തവണയാണ് അല്ലേ അധികാരമേറ്റിരിക്കുന്നത് ജൂൺ ഒൻപതിന് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തിരുന്നു ജവഹർ നെഹ്റുവിന് ശേഷം തുടർച്ചയായ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ വിജയം നേടി രാജഭവനത്തിലേറുന്ന ആദ്യത്തെ നേതാവാണ് മോദി അപ്പോ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന അടുത്ത ആൾക്കാരാണ് മോദിയാണ് അല്ലെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലുള്ളത് സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് മന്ത്രിസഭയിലെ മലയാളി സാന്നിധ്യം പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളായാണ് ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സംഖ്യം മൂന്നാം വട്ടവും ഭരണം നിലനിർത്തിയത് കഴിഞ്ഞ രണ്ട് തവണയും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയ ബി ജെ പി ഇക്കുറി ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കോൺഗ്രസ് നയിച്ച ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടി കോൺഗ്രസിന് നൂറ് സീറ്റ് സീറ്റുകളുമാണ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സംഖ്യം മേൽക്കാൻ നേടിയിട്ടുണ്ട് നൂറ്റിനാൽപത്തി ഏഴ് അംഗസഭയിൽ എഴുപത്തി സീറ്റ് നേടി ചരിത്രത്തിൽ ആദ്യമായി ഒഡീഷയിൽ അധികാരം നേടിയ ബി ജെ പി അരുണാചൽ പ്രദേശിൽ അതായത് അറുപത് സീറ്റിൽ നാൽപ്പത്തി എന്ന രീതിയിൽ ഭരണം നിലനിർത്തി ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ ഘടകകക്ഷിയായ തെലുഗുദേശം പാർട്ടി അതായത് ടി ഡി പി തെലുഗുദേശം പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തി നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റിൽ നൂറ്റി അറുപത്തിനാലും കിട്ടി സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച എസ് കെ എം മുപ്പത്തിരണ്ടിൽ മുപ്പത്തിയൊന്നും സീറ്റും നേടി ഭരണ തുടർച്ച തേടി കേരളത്തിൽ എന്താണ് അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ട് സീറ്റും നേടിയതാരാണ് യു ഡി എഫ് ആണ് അല്ലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയത്തോടെ ബി ജെ പിക്ക് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നൊരു ലോക്സഭാംഗത്ത് ലഭിച്ചിരിക്കുകയാണ് ആലത്തൂരാണ് എൽ ഡി എഫ് ജയിച്ച ഏക മണ്ഡലം വയനാട് മത്സരിച്ച രാഹുൽ ഗാന്ധിക്കാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കേരളത്തിൽ നിന്ന് കൂടുതൽ തവണ സഭാംഗം അതായത് എട്ട് തവണ എന്ന റെക്കോർഡ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കറിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം

ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിനത് ചരിത്രം എഴുതിയിരിക്കുകയാണ് ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയിരിക്കുകയാണ് പായൽ കബാഡിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഹിന്ദി മലയാളം ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കിയത് അല്ലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ഓൾ വി ഇമാജിനത് വർഷത്തിന് ശേഷം കാനിൽ മത്സര എത്തുന്ന ഇന്ത്യൻ ചിത്രം കൂടിയാണിത് മലയാളി താരങ്ങളായ കനിക്കുസൃതിയും ദിവ്യ പ്രഭിയും പ്രധാന വേഷങ്ങൾ എത്തുന്ന ചിത്രം ഒരു മലയാളി നേഴ്സിന്റെ കഥയാണ് പറയുന്നത് ഷോൺ ബക്ര സംവിധാനം ചെയ്ത അനോറ മികച്ച ചിത്രത്തിനുള്ള പാംദൂർ പുരസ്കാരം നേടി മിഗേൽ ഗോമസ് ആണ് മികച്ച സംവിധായകൻ ഛായാഗൻ സന്തോഷ് ശിവൻ പിയർ ആഞ്ചനോ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനായി സമാന്തര മത്സര വിഭാഗത്തില് അനസൂയ സെൻഗുപ്ത മികച്ച നടിയായി ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അനസൂയ ചിത്രം ദി ഷെയിംലെസ് അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ ക്ലബ് ദാറ്റ് വോൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൈറ്റിൽ ഫോർ ട്വന്റി 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 ഫോർ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ് റൈറ്റ് ആൻസർ ഇസ് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം ആരാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏത് ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ ആർസലിന പിന്തള്ളിയാണ് സിറ്റി ജേതാക്കളായത് തുടർച്ചയായ നാലാം തവണയാണ് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടം ചൂടുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് യുഗത്തിൽ തുടരെ നാലു സീസണിൽ ജേതാക്കളാകുന്ന ആദ്യ ടീം എന്ന നേട്ടവും പെബ് ഗ്വാഡിയോള പരിശീലകനായ സിറ്റി സ്വന്തമാക്കിയിരിക്കുകയാണ് സിറ്റിയുടെ നോർവേ താരം എർലിംഗ് ഹാലൻഡാണ് ലീഗ് ടോപ് സ്കോറർ അതുപോലെ തന്നെ ഒരു അടുത്ത ഒരു സ്പോർട്സ് ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ യുവേഫ യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ ഇറ്റാലിയൻ ക്ലബ്ബ് അറ്റലാന്റ കിരം നേടിയിരിക്കുകയാണ് ഡബ്ലിനിൽ നടന്ന ഫൈനലിൽ ജർമ്മൻ ക്ലബ്ബ് ബയർ ലെവർ ക്യൂസിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കീഴടക്കിയാണ് അറ്റലാന്റ ജേതാക്കളായത് ചാമ്പ്യൻസ് ലീഗിന് ശേഷം യൂറോപ്പിലെ പ്രധാന ടൂർണമെന്റ് ടൂർണമെന്റായ യൂറോപ്പിൽ അറ്റലാന്റയുടെ ആദ്യ കിരീട വിജയമാണിത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇറ്റാലിയൻ ക്ലബ്ബ് യൂറോപ്പ ലീഗ് ജേതാക്കളാകുന്നത്

പന്ത്രണ്ട് ലക്ഷം ഡോളർ അതായത് ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയാണ് സമ്മാനത്തുക തുക മില്ലി സെക്കൻഡ് പൾസർ സൂപ്പർനോവ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയതാണ് ശ്രീനിവാസ് അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം വേൾഡ് ഫസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ബയോഡിഗ്രേഡബിൾ പെൻ ഹാസ് ബീൻ ലോഞ്ച് വിച്ച് കൺട്രി നൂറ് ശതമാനവും ബയോ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള പെണ് ഏത് രാജ്യമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ ഏത് രാജ്യമാണ് ആൻസർ ഇസ് ഇന്ത്യ

ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എന്ന നേട്ടം ജ്യോതി രാത്രിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള സംരംഭയായ ജ്യോതി അൻപത്തി അഞ്ചാം വയസ്സിൽ എത്ര വയസ്സിലാണ് അൻപത്തി അഞ്ചാം വയസ്സിലാണ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കയറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തിമൂന്ന് കാര്യമായ സംഗീത ബാൽ സൃഷ്ടിച്ച റെക്കോർഡാണ് രാത്രി തിരുത്തി എഴുതിയിട്ടിരിക്കുന്നത് ബോളീവിയൻ പർവ്വതാരോഹകയായ ഡേവിഡ് ഹ്യൂഗോ ക്വിപ്സിയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചക്ക സംഘത്തിന്റെ ഭാഗമായി മെയ് പത്തൊമ്പതിനാണ് ജ്യോതി രാസ്ത്രെ എവറസ്റ്റ് കീഴടക്കിയത് അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ജനറൽ തൂലാം ഹാസ് റീസെന്റ് ബീൻ ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ജനറൽ തൂലാം ഈയിടയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലേ ഏത് രാജ്യത്തിന്റെ ആണ് റൈറ്റ് ആൻസർ ഈസ് വിയറ്റ്നാം ജനറൽ തുലാം ഹാസ് റീസെന്റ് ഓഫ് വിയറ്റ്നാം അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം ഹൂ വോൺ ഇന്റർനാഷണൽ ബുക്ക് ദിസ് ഇയർ ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്ക് നേടിയത് ആരാണ് ആരാണ് ആൻസർ ജെനിഷണൽ ബുക്ക് ദിസ് ഇയർ ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസിന് ജർമ്മൻ എഴുത്തുകാരി ജെനിബെർക്കിന്റെ കൈറോസ് എന്ന നോവൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മൈക്കൾ ഹോഫ്മാന്റെ ആണ് ഇംഗ്ലീഷ് പരിഭാഷ അമ്പതിനായിരം ആണ് പുരസ്കാര തുക ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെനി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി യു കെയിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന കൃതിക്ക് നൽകുന്നതാണ് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് അടുത്ത ചോദ്യം പതിനാലാമത്തെ ചോദ്യം വിച്ച് കൺട്രി ഹാസ് ബിൽഡ് ദ വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് നെയ്മഡ് ലിഗ്നോസ്രി ഹാസ് ബിൽഡ് ദ വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് നെയിമ് ലിഗ്നോസാ റൈറ്റ് ആൻസർ ജപ്പാൻ ജപ്പാൻ ഹാസ് ബിൽഡ് ദ വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് നെയ്മഡ് ലിഗ്നോസാച്ച് അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം വെർഇസ് യുക്രൈൻ പീസ് സബ്മിറ്റ് ബീയിങ് ഹെൽഡ് വെർഇസ് ദുക്രൈൻ പീസ് സബ്മിറ്റ് ബീയിങ് ഹെൽഡ് ദൈറ്റ് ആൻസർ ഇസ്വിറ്റ്സർലൻഡ് വെർഇസ് യുക്രൈൻ പീസ് സബ്മിറ്റ് ബീയിങ് ഹെൽഡ് സ്വിറ്റ്സർലൻഡ് ഓക്കെ അപ്പം നമ്മൾ ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ള വളരെ വ്യക്തമായി മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ യുവർ ടൈം ബൈ